ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ബിഗ് ബി സിനിമയിൽ നമ്മുടെ മമ്മൂട്ടി പറഞ്ഞതുപോലെ, കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല. ലോകത്തിലെ തന്നെ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ സെൻട്രലി കൺട്രോൾഡ് ഇൻ്റഗ്രേറ്റഡ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോ. കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു കൊച്ചി ഷിപ്പ്യാർഡിൽ വെച്ച് പണി പൂർത്തിയാക്കിയ 23 എയർ കണ്ടീഷൻഡ് വാട്ടർ മെട്രോ ഫെറി ബോട്ടുകൾ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് കമ്പനിക്ക് കൈമാറിയത്. ആദ്യഘട്ടത്തിൽ ഏകദേശം 747 കോടി രൂപയാണ് കൊച്ചി വാട്ടർ മെട്രോയുടെ ചെലവ് വരുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ടെക്നോളജി ഉപയോഗിച്ച് തുരുമ്പിനെ തടയുന്നതും കടൽ വെള്ളത്തെ പ്രതിരോധിക്കുന്നതും ഉയർന്ന സുരക്ഷിതത്വവും സ്റ്റെബിലിറ്റിയും ഉള്ള രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ലിഥിയം ടൈറ്റാനിയം ഓക്സൈഡ് അഥവാ LTO ബാറ്ററികളിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ കേന്ദ്ര നിയന്ത്രിത സംയോജിത ജലഗതാഗത സംവിധാനം കൂടിയാണ് നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോ എന്നും കൂടി നമുക്ക് അഭിമാനത്തോടെ പറയാം. കമ്പനി പറയുന്നത് പ്രകാരം ബാറ്ററി ചാർജ് ആവാൻ വെറും 10 മുതൽ 15 മിനിറ്റ് സമയമേ വേണ്ടി വരികയുള്ളൂ. ഇതാണെങ്കിൽ യാത്രക്കാർക്ക് കയറാൻ വേണ്ടി വാട്ടർ മെട്രോ നിർത്തിയിടുന്ന സമയത്തോ അല്ലെങ്കിൽ ഇറങ്ങാൻ വേണ്ടി നിർത്തിയിടുന്ന സമയത്തോ ചാർജ് ചെയ്യുകയും ചെയ്യാം. മാത്രമല്ല, തിരഞ്ഞെടുത്ത ബോട്ട് ജെറ്റുകളിൽ ഇവയെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അംഗപരിമിതരുടെയും അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാരുടെയും യാത്രാ അനുഭവം സുഗമമാക്കാൻ ഫ്ലോട്ടിംഗ് ടൈപ്പ് ബോട്ട് ജെട്ടികളാണ് നിർമ്മിച്ചിരിക്കുന്നത്. വാട്ടർ മെട്രോയിലെ വലിയ വീതി കൂടിയ ചില്ല് ജനാലുകളിലൂടെ യാത്രക്കാർക്ക് കൊച്ചിയുടെ സൗന്ദര്യവും കായൽ കാഴ്ചകളും ആവോളം ആസ്വദിക്കാൻ സാധിക്കുന്നതുമാണ്. ഇത് കൊച്ചി ടൂറിസം സാധ്യതകളെയും വർദ്ധിപ്പിക്കും. നിലവിലെ കൊച്ചി റെയിൽ മെട്രോയിലേതുപോലെ സാമ്യമുള്ളതാണ് വാട്ടർ മെട്രോയിലെ ഉൾഭാഗവും. എയർ കണ്ടീഷൻ ചെയ്തതും സ്മൂത്തുമായതുമായ ഇരിപ്പിടങ്ങൾ യാത്രക്കാർക്ക് സുഗമമായ യാത്രാ അനുഭൂതി പ്രദാനം ചെയ്യും. വാട്ടർ മെട്രോയിലെ CCTV അതുപോലെ ഓട്ടോമാറ്റിക് ബോട്ട് ലൊക്കേഷൻ സംവിധാനവും വൈറ്റ്ല ഹബിലുള്ള ഓപ്പറേറ്റിംഗ് കൺട്രോൾ സെൻ്ററിൽ നിന്ന് വിദൂരമായി ബോട്ടിനെ നിരന്തരം മോണിറ്റർ ചെയ്യാൻ സാധിക്കും. ഇത് ബോട്ടിൻ്റെയും യാത്രക്കാരുടെയും സംരക്ഷണവും സുരക്ഷിതത്വവും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ബോട്ടിൻ്റെ ഡിസൈൻ മികവ് കൊണ്ട് വളരെ ചെറിയ ഓളങ്ങളും ശബ്ദങ്ങളുമാണ് പുറന്തള്ളുന്നത്. മാത്രമല്ല, ഇലക്ട്രിക് ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് മലിനീകരണം വളരെ കുറവാണ് എന്നതും ഒരു മികവാണ്. ഇപ്പോൾ കൈമാറിയ 23 വാട്ടറോ മെട്രോ ബോട്ടുകളിൽ ഓരോന്നിലും 100 പേർക്ക് വീതം സഞ്ചരിക്കാവുന്നതാണ്. പദ്ധതി പൂർണ്ണമാവുമ്പോൾ മൊത്തം 78 ബോട്ടുകളും അതുപോലെ തന്നെ കൊച്ചിയുടെ പ്രധാന കേന്ദ്രങ്ങളിലായി 38 ടെർമിനലുകൾ അഥവാ ബോട്ട് ജെട്ടികളിലുമായി 76 റൂട്ട് കിലോമീറ്റർ സഞ്ചാര ദൈർഘ്യം ഉണ്ടാവും. ഏതായാലും പണ്ടാരോ പറഞ്ഞതുപോലെ, ഒരു നാട് വികസിക്കുന്നത് എല്ലാവരും കാറിൽ സഞ്ചരിക്കുമ്പോഴല്ല, മറിച്ച് ആ നാട്ടിലെ വൃത്തിയും കാര്യക്ഷമതയുമുള്ള പൊതുഗതാഗത സംവിധാനം ആ നാട്ടിലെ എല്ലാ തട്ടിലുമുള്ള ജനങ്ങളും കാര്യക്ഷമമായി ഉപയോഗിക്കുമ്പോഴാണ്. ഇതുമൂലം ഒരുപാട് ഇന്ധന ചെലവും മലിനീകരണവും കുറയ്ക്കാൻ സാധിക്കും. നമ്മുടെ രാജ്യതലസ്ഥാനമായ ഡൽഹിയുടെ അവസ്ഥ നമുക്കറിയാമല്ലോ. ഏതായാലും കൊച്ചിയിലെ ട്രാഫിക്കിൽ കിടന്ന വീർപ്പ് മുട്ടുന്ന കൊച്ചിയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക്
ഇതൊരു പുതിയ ആശ്വാസമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇതുപോലുള്ള വാർത്തകൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. നന്ദി.